ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ان الموت الذي تفرون منه فانه ملاقيكم فانه ملاقيكم ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون സത്യവിശ്വാസികളെ സർവശക്തനായ പടച്ച നമ്പുരാന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ച് നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മൾ ജുമുഅ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത്രയൊന്നും പ്രയാസകരമല്ലാതെ മറ്റൊരു വെള്ളിയാഴ്ചയിൽ നമുക്ക് അവന്റെ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. ഈ ഒരാഴ്ചക്കിടയിൽ നമ്മുടെ കാതുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് മരണം എന്ന വാക്കായിരിക്കാം. മാരക രോഗത്തിന്റെ പിടിയിലകപ്പെട്ട് രോഗത്താകമാനം 700,000 7.5 ലക്ഷത്തോളം ആളുകൾ മരിച്ചു. പെരുമഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമൊക്കെ ഒരുപാട് ആളുകളെ ഈ ലോകത്ത് അവരുടെ ജീവൻ എടുത്തു. വിമാനാപകടങ്ങളടക്കമുള്ള അപകടങ്ങളിൽ അനേകം ആളുകൾ ഓരോ ദിവസവും ഈ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഡോക്ടറുടെ, ഒരു ന്യൂറോ സർജൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം കേട്ടു. അദ്ദേഹം പറഞ്ഞത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി ഒരു മനുഷ്യൻ പറയേണ്ടത് ആ രാത്രിയിൽ തന്റെ ജീവൻ എടുക്കാതെ പിറ്റേ ദിവസത്തേക്ക് ജീവിക്കുവാൻ വേണ്ടി ജീവൻ തന്നത് ആരാണോ അവനെ സ്തുതിച്ചുകൊണ്ടാണ് ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കേണ്ടത്. അയാൾ മുസ്ലിം അല്ല ഈ പറഞ്ഞ വ്യക്തി. കാരണം ഓരോ രാത്രിയിലും ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത്രയേറെ ആളുകൾ മരിക്കുന്നു, ബോധരഹിതരാകുന്നു, ശരീരത്തിന്റെ ചലനം നഷ്ടപ്പെടുന്നു പല കാരണങ്ങളാൽ, പല രോഗങ്ങളാൽ, പല അപകടങ്ങളാൽ. അതിലൊന്നും പെടാതെ ഒരു രാവിലെ എഴുന്നേൽക്കുവാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അതിനവസരം തന്ന ശക്തിയെ സ്തുതിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ ആദ്യം പറയുന്ന വാക്ക് അത് തന്നെയാണ് അൽഹംദുലില്ലാ. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ഈ ലോകത്ത് ഓരോ മിനിറ്റിലും നമ്മളെപ്പോലെ മരിക്കുകയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോലെ നമുക്കൊക്കെ ഒരു വിശ്വാസമല്ലേ ഞാൻ മരിക്കും, എപ്പോ തന്നെ ഒരു 70, 80, 90 വയസ്സാകാതെ ഞാൻ മരിക്കാം, ഞാൻ മരിക്കൂലോ എന്ന ഒരു ബോധം നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പോലെ മരിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ ലോകത്ത് വ്യത്യസ്തമായ കാരണങ്ങളാലും ഒരു കാരണങ്ങളില്ല
ഇല്ലാതായി അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാരണമുണ്ട് അവർക്ക് മരിക്കാൻ. ഈ ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും മരിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ജീവൻ നൽകിയപ്പോഴേ ആ ജീവൻ ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഇന്ന സെക്കൻഡിൽ അത് തിരിച്ചെടുക്കുമെന്ന് ആ ജീവൻ നൽകിയവൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖയിൽ നിന്ന് ആ സമയത്ത് നിന്ന് ഒരു സെക്കൻഡിന്റെ ആയിരത്തിൽ ഒരു അംശം, ഒരു മൈക്രോ സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആ ജീവൻ അവനെടുക്കും. അതെത്ര വലിയ ആശുപത്രി, എത്ര തോക്ക് ചൂണ്ടിയ കാവൽക്കാർ ഗേറ്റിൽ കാവൽ നിൽക്കുന്ന, എത്രയും പ്രഗത്ഭരായ ഡോക്ടർമാരും അണിനിരന്ന് നിൽക്കുന്ന, ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ നിരത്തിവെച്ച 100 നിലയുള്ള ആശുപത്രിയുടെ ബെഡിലാണെങ്കിലും മലർന്നു കിടക്കെ അവന്റെ ചുറ്റുഭാഗത്തുള്ള ഒരാളുപോലും അറിയാതെ അവന്റെ ജീവൻ മടച്ചവർക്ക് തിരിച്ചെടുക്കും. ഒരുപക്ഷെ അവന്റെ ശരീരത്തിലേക്ക് കയറ്റുന്ന മരുന്നുകൾ ശരീരത്തിലേക്ക് കയറാതെ വരുമ്പോൾ അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച് ചുമലിൽ വെച്ച ഉപകരണങ്ങളുടെ ബീപ് ബീപ് ശബ്ദങ്ങൾ അത് അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ അടുത്തുള്ള ഡോക്ടർക്ക് സംശയം തോന്നിയേക്കും. അയാൾ ഒരുപക്ഷെ നാടി പിടിച്ചേക്കും, സ്റ്റെതോസ്കോപ്പ് നെഞ്ചത്തമർത്തി വെച്ചേക്കും. എന്നിട്ടും സംശയം തീർക്കാൻ പോക്കറ്റിലെ ടോർച്ച് എടുത്ത് കണ്ണിലേക്ക് അടിച്ചിട്ട് അയാൾ ചുറ്റുള്ളവരോട് പറയും, പോയി. ആര് പറഞ്ഞില്ല, കാവൽക്കാരുണ്ടായിരുന്നു, വലിയ വലിയ കോട്ട പോലത്തെ ആശുപത്രിയായിരുന്നു, എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. പക്ഷെ പോയി ആശുപത്രിയുടെ വാതിൽ തുറന്ന് കണ്ണീരോടുകൂടി പിന്നിൽ നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന ബന്ധുക്കളോട് ആ ഡോക്ടർമാർ പറയും, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, പോയി പോയി. അതെ, ഇന്നൽ മൗത്തുൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ച ഒരായത്ത് ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കേ, ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖിക്കും. ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു, മരണം എന്ന് കേൾക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ എല്ലാവരും ശ്രമിക്കും, പണം കൊടുക്കും, എന്തും ത്യജിക്കും. ആ മരണത്തിന്റെ വാതിലിക്കൽ നിങ്ങൾ ഇത്തിരി നേരം, ഒരു സെക്കൻഡ്, മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 1000 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾ തരികയാണെങ്കിൽ ഒരു മണിക്കൂർ കൂടി നിങ്ങൾക്ക് ജീവിതം തരാമെന്ന് പറഞ്ഞാൽ ആ 1000 ഏക്കർ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, ആ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഈ വിഷയം ഞാൻ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട വിഷയമല്ല, നമുക്ക് തർക്കമില്ലാത്ത വിഷയമാണ്. മരണം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായി ആർക്കും നിശ്ചയിക്കാനും നിർണയിക്കാനും ആവാത്ത വിധം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം സംഭവിക്കുന്ന ഒന്നാണ്. അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ വന്നപ്പോഴേ അവന്റെ കൂടെ മരണമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ടുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മരണത്തിൽ നിന്ന് എങ്ങനെ വിട്ടുനിൽക്കാം. ആ അന്വേഷണത്തിന് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. പക്ഷേ 2020 ആധുനികമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും എങ്ങനെ മരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന മനുഷ്യന്റെ അന്വേഷണത്തിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ, ഒരു ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധ്യത പോലും കണ്ടെത്താൻ ഇന്നോളം മനുഷ്യരായിട്ടില്ല. എന്താണ് മരണം, മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായി സർവസമ്മതമായ ഒരു നിർവചനം ഉണ്ടാക്കുവാൻ പോലും ലോകത്ത് മനുഷ്യൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല. മരണം ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ആര് ലോകത്ത് ജനിച്ചിട്ടുണ്ടോ അവൻ മരിച്ചിരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിക്കുക തന്നെ ചെയ്യും. മരണത്തിന് രുചിയുണ്ട്, ഒന്നുകിൽ സുഖകരമായ ഒരു രുചി, അല്ലെങ്കിൽ കൈപ്പേറിയ ഒരു രുചി. ആ മരണത്തിന്റെ രുചി ലോകത്തിലെ എല്ലാ മനുഷ്യരും അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഒരു കാര്യം നമുക്കൊക്കെ സത്യമാണ്, മരിക്കും, ഉറപ്പാണ് മരിക്കും. ആ മരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാനോ മാറി നിൽക്കാനോ ഇത്തിരി മരണത്തെ മാറ്റിവെക്കാനോ ഒരു ഇത്തിരി പോലും മരണത്തിന്റെ ഡേറ്റിന് അപ്പുറത്തേക്ക് ജീവിക്കുവാനോ ഒരു മനുഷ്യനും സാധ്യമല്ല എന്നിരിക്കെ മരണത്തെ ഭയപ്പെടുന്നത് എന്തിനാണ്? എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? മരിക്കുമെന്നത് ഉറപ്പാണെങ്കിൽ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? അവിടെ ഒരു ഉത്തരമുണ്ട്. മരണത്തെ ഭയപ്പെടാനുള്ള കാരണം മരണം ഈ ജീവിതത്തിന്റെ അവസാനമാണ് എന്നതുകൊണ്ടല്ല മരണത്തെ ഭയപ്പെടുന്നത്. ഈ ജീവിതത്തിന്റെ അവസാനമായിരുന്നു മരണമെങ്കിൽ മരണം സുന്ദരമാകുമായിരുന്നു. പ്രയാസങ്ങളില്ലാത്ത, കടബാധ്യതകളില്ലാത്ത, കുടുംബ പ്രശ്നങ്ങളില്ലാത്ത, ശത്രുക്കളില്ലാത്ത, എല്ലാം ഒന്നുമില്ലാത്ത ഒരു 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 അവസ്ഥയിലേക്കുള്ള
വരേണ്ട മാറ്റമാണ് മരണമെങ്കിൽ മരണം സുന്ദരമാകുമായിരുന്നല്ലോ. പക്ഷേ അതല്ല, മരണം എന്നത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള കവാടമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മരണം ഒരു ദുഃഖമല്ല. നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിൽ എത്തിപ്പെട്ട് 8-9 മാസം കഴിഞ്ഞപ്പോ ഗർഭാശയത്തിലെ ജീവിതം തീരാനായപ്പോ പ്രസവം എന്ന പ്രക്രിയയിലൂടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയുടെ പുറത്തേക്ക് പോകുന്നവരാണ് നമ്മൾ. പ്രസവം എന്നത് ആ കുട്ടിയുടെ അന്ത്യമായിരുന്നില്ല. പ്രസവം എന്നത് ആ കുട്ടിയുടെ മാതാവിന്റെ വയറ്റിലുള്ള ജീവിതത്തിന്റെ ഒടുക്കമായിരുന്നു. അവൻ മറ്റൊരു ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടു. ഇനി ഭൂമിയിൽ നിന്ന് അവൻ മരണത്തോടുകൂടി ബർസഹിയായ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതവന്റെ അവന്റെ ജീവിതത്തിന്റെ ഒടുക്കമല്ല. ഗർഭസ്ഥയിൽ ഉണ്ടായിരുന്ന കുട്ടിക്ക് പ്രസവം എന്തായിരുന്നോ അതുപോലെയാണ് ഈ ഭൂമിയുടെ മേലെ ജീവിക്കുന്ന ഒരു മനുഷ്യന് മരണം. അതവന്റെ ഒടുക്കമല്ല. അവൻ ബർസഹിയായ ഒരു മറയുടെ പിന്നിലുള്ള ഇത്രയും കാലം ഭൂമിയുടെ മേലെ ജീവിച്ച മനുഷ്യൻ ഇനി ആ ഭൂമിയുടെ ഉള്ളിൽ വെട്ടി ഉണ്ടാക്കിയ ഒരു കുഴിയിലേക്ക് അവന്റെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട്. ആ മാറ്റത്തിനുള്ള ഉപാധിയാകുന്നു മരണം. അത് ജീവിതത്തിന്റെ ഒടുക്കമല്ല. അതുകൊണ്ട് തന്നെ മരണത്തെയല്ല നമ്മൾ ആരും ഭയപ്പെടേണ്ടത്. മരണത്തെയല്ല നമ്മൾ ആരും ഭയപ്പെടേണ്ടത്. മരണം നിങ്ങൾ പേടിച്ചാലും ഇല്ലെങ്കിലും ധൈര്യത്തോടെ ഇരുന്നാലും മരണം കൃത്യമായി നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അപ്പൊ മരണത്തെയല്ല ഭയപ്പെടേണ്ടത്. ഭയപ്പെടേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മരിക്കുന്ന രൂപത്തിന് നമ്മൾ ഭയപ്പെടണം. 2, മരണത്തിന് ശേഷം നമ്മൾ ചെന്നെത്തുന്ന ലോകത്തെ കുറിച്ച്, ആ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ഭയപ്പെടണം. ആ ലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് ഭീകരമായ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മരണം ഭയപ്പെടേണ്ടത് തന്നെയായിരിക്കും. അതല്ല, ആ മരണത്തിന് ശേഷമുള്ള ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണെങ്കിൽ ഓർക്കുക, മരണത്തിന് ശേഷം നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞ ആ സന്തോഷകരമായ ജീവിതമുണ്ടല്ലോ. ഈ ഭൂമിയിലെ ജീവിതകാലത്ത് ഒരു ദിവസം പോലും ഇന്നുവരെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും വലിയ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ജീവിതമാണ് മരണത്തിന്റെ ഒരു സെക്കൻഡിന് ശേഷം മുതൽ. നമ്മുടെ രൂപം പിടിച്ചെടുക്കുന്ന സെക്കൻഡ് ഉണ്ടല്ലോ, ആ സെക്കൻഡിന് ശേഷം പിന്നെ നമ്മൾ അനുഭവിക്കുന്നത് ലോകത്തിന്നോളം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും വലിയ ഒരു സുഖത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അല്ല, ആ മരണത്തിന് ശേഷം വേദനയാണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത ഏറ്റവും കടുത്ത ദുരിതത്തിലേക്ക്, വേദനത്തിലേക്ക് ആ മരണത്തിന്റെ ഒരു സെക്കൻഡ്, ആ സെക്കൻഡിന് ശേഷം അവൻ മാറ്റപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം എങ്ങനെയായിരിക്കും അത് ഭയപ്പെടേണ്ട വിഷയമാണ്. നമ്മുടെ മരണത്തിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും അതും ഭയപ്പെടേണ്ട വിഷയമാണ്. മരണത്തെ പേടിക്കേണ്ട. കാരണം മരണം ജീവിതത്തിൽ നമ്മൾ എവിടെ ഒളിച്ചിരുന്നാലും സമയമാകുമ്പോൾ കൃത്യമായിട്ടില്ലേ. ഇവിടെ ഇങ്ങനെ പോലീസുകാരുണ്ട് നമ്മൾ, അല്ലെങ്കിൽ കള്ളന്മാരുണ്ട് നമ്മളെ പിടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ ഒളിച്ചിരുന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പൊ ആരോ പറഞ്ഞു എവിടെ ഒളിച്ചിട്ടും കാര്യമല്ല, ഫുൾ റഡാർ സംവിധാനമാണ്, എവിടെ ഒളിച്ചാലും അത് അവരിങ്ങളെ പിടിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഒളിക്കുക, എന്തായാലും പിടിക്കുക എന്ന് പറയാനോ? മരണം അനിവാര്യമാണ്. ഒളിച്ചിട്ടോ തെളിച്ചിട്ടോ ഓടിയിട്ടോ സാധ്യമല്ല, അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ മരണം, ആ മരണം അത് പ്രയാസത്തിന്റെ മരണമാവാതിരിക്കാൻ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് തരം മരണങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അൻ അബീ ഹുറൈറയല്ലാഹു അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മൈതു തഹ്ദുറുഹു വൽ മലായിക ഫൈദാ കാന അർജുലു സാലിഹൻ. ദീർഘമായ ഹദീസ്, നമ്മുടെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ വായിച്ചു പറയാൻ സമയമില്ല. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ കണ്ണെത്തുന്ന ദൂരത്ത് അവന്റെ മലക്കുകൾ വന്നിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ല മരിക്കുന്ന വ്യക്തിയെ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവന്റെ കണ്ണുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഉറക്കി നിൽക്കുന്നത് കാണാം. ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മരിക്കുമ്പോൾ അവിടെ ആഗതനായ ഒരാൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഒരാൾക്ക് മരണത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അയാളുടെ കണ്ണിന്റെ മാറ്റം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവന്റെ കണ്ണെത്തുന്ന ദൂരത്ത് മലക്കുകൾ വന്നിരിക്കുന്നു. ആ മലക്കുകൾ നേരത്തെ വരുന്നുണ്ട്. ആ മലക്കുകൾ വന്നിരിക്കുമ്പോഴേ ഇവൻ അറിയുന്നു ഇവന് നേരത്തെ മലക്കുകളെ കണ്ടിട്ടില്ല, മലക്കുകളെ പരിചയമില്ല. ആ വന്നിരിക്കുന്ന മലക്കുകളല്ല ഒരറിവും മുമ്പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ആ വന്നിരിക്കുന്നവരെ കാണുമ്പോഴേ ഈ മനുഷ്യന് ബോധ്യമാകുന്നു എന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നവരാണ് അവർ. ഇവിടെ ഡോക്ടർമാര് മരുന്നുകൾക്ക് വേണ്ടി ഓടുന്നുണ്ട്, ഉപകരണങ്ങൾ സജ്ജമാക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് മരുന്നിന് വേണ്ടി കടം വാങ്ങിയ പണവുമായി നമ്മുടെ മക്കൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടുന്നുണ്ട്. പക്ഷേ ആ ആളുകളെ കാണുമ്പോൾ, മലക്കുകളെ കാണുമ്പോഴേ ഈ വ്യക്തി തിരിച്ചറിയും ഇതാ തന്റെ അവസാനം എത്തിയിരിക്കുന്നു. മരുന്നുകൾ ഫലിക്കാത്ത, ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ലാത്ത, പ്രാർത്ഥനകൾ ഫലിക്കാത്ത തന്റെ സമയം എത്തിയിരിക്കുന്നു. ആ
നാം മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഈ ഭൂമിയിലെ ജീവിതകാലത്ത് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിച്ച ഭൗതികതയുടെ പിന്നാലെ പാഞ്ഞു പോകാതെ പരലോകമുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനോട് ആ മലക്കുകൾ പറയുന്നു, ഏറ്റവും നല്ല ആത്മാവേ ജീവനെ പുറത്തേക്ക് പോരുക, പുറത്തേക്ക് പോരുക. സ്തുതിക്കപ്പെട്ടവനായി, ആട്ടിയോടിക്കപ്പെട്ടവനായിട്ടല്ല, സ്തുതിക്കപ്പെട്ടവനായി നിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ജീവിതം സാർത്ഥമായിരിക്കുന്നു. അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവനാണ്. നിന്റെ റബ്ബിന് നിന്നോട് തരി പോലും ദേഷ്യമില്ല, നിന്റെ റബ്ബിന് നിന്നോട് തരി പോലും വെറുപ്പില്ല, യാതൊരു ദേഷ്യവുമില്ല. സന്തോഷത്തോടെ ഇതാ ഇറങ്ങി വരിക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ റൂഹും സ്വർഗത്തിന്റെ അതിമനോഹരമായ ഗന്ധമുണ്ടല്ലോ, മനുഷ്യനെ മത്തു പിടിപ്പിക്കുന്ന ഗന്ധം, ആ ഗന്ധം അവൻ ആസ്വദിപ്പിക്കാണ്. ആരൊക്കെ കരഞ്ഞാലും ഏത് മക്കളെ കാല് പിടിച്ച് കരഞ്ഞാലും ആ മനുഷ്യന്റെ ആത്മാവ് ആ മലക്കുകളുടെ കൈകളിലേക്ക് ആ സന്തോഷത്തിന്റെ ലോകത്തിലേക്ക് ഒലിച്ചിറങ്ങും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പൂജയിലെ വെള്ളം പുറത്തേക്ക് ചലിച്ചാൽ ആ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ ആത്മാവ് മലക്കുകളുടെ കൈകളിലേക്ക് ഒലിച്ചിറങ്ങും. സ്കൂളിലേക്ക് വരാൻ മടിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ സ്കൂളിന്റെ മുറ്റത്ത് നിന്നു. പക്ഷേ കുട്ടി ഉമ്മയുടെ കഴുത്തിൽ അമർത്തി പിടിച്ച്, ഉമ്മയുടെ നെഞ്ചത്ത് പറ്റിപ്പിടിച്ചിട്ട് മുഖം അമർത്തി പിടിച്ച് കരയാ. കുട്ടി ഇറങ്ങൂല. ഉമ്മാന്റെ മടി തന്റെ കുട്ടിക്ക് പേടിയാ. സ്കൂളില് ടീച്ചർമാരെ പേടി, എല്ലാവരും പേടിയാ. കുറച്ച് കഴിഞ്ഞപ്പോ സ്കൂളിലെ നല്ല ഒരു ടീച്ചർ കുറെ മിഠായിയും കുറെ ബലൂണും കുറെ പൂക്കളുമായി ഉമ്മയുടെ അടുത്തേക്ക് വന്നു. ഉമ്മ പറഞ്ഞു കുട്ടിയോട്, മോണ നോക്ക്, ടീച്ചർ വന്നിട്ടുണ്ട്. കുട്ടി അവന്റെ തല ഉയർത്തിയില്ല. പിന്നെ ടീച്ചർ സ്നേഹത്തോടെ വിളിച്ചപ്പോ കുട്ടി ഒന്ന് നോക്കി. പുഞ്ചിരിക്കുന്ന ടീച്ചറുടെ മുഖം, കയ്യിൽ നിറയെ മുട്ടായി, ബലൂണുകള്, കരിയുപകരണങ്ങള്. കുട്ടി പതുക്കെ ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് പതുക്കെ പതുക്കെ അടർന്ന് ആ ടീച്ചറുടെ കൈകളിലേക്ക് മാറി. പിന്നെ തിരിച്ചു പോകുന്ന ഉമ്മക്ക് ടാറ്റ കൊടുത്ത് ആ കുട്ടി ചിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കയറി. എന്റെ ഉമ്മയുടെ നെഞ്ചിലാണ് സമാധാനവും സന്തോഷവും എന്ന് വിചാരിച്ചിരുന്ന കുട്ടി അല്ല, അതിനേക്കാൾ സന്തോഷകരമായ ഒരു ലോകം, മിഠായിയും കളിപ്പാട്ടങ്ങളും കൂട്ടുകാരികളും നല്ല ടീച്ചറും ഉള്ള ഒരു ലോകം തന്റെ മുമ്പിലുണ്ട് എന്നറിഞ്ഞപ്പോ ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് പതിച്ചെടുത്തതുപോലെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഒരു കുട്ടിയെ പോലെ സ്നേഹത്തോടുകൂടി കാവൽ നിൽക്കുന്ന കുടുംബ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ആ മലക്കുകളുടെ കൈകളിലേക്ക് നമ്മുടെ ആത്മാവ് ഒലിച്ചിറങ്ങും സന്തോഷത്തിന്റെ ലോകത്തിലേക്ക്. പിന്നെ ആ ആത്മാവ് അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ, ഇന്നുവരെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത കബറിൽ കൊണ്ടു ചെന്ന് കിടത്തിയാൽ ആ കബറിലെ മയ്യത്തിനോട് മലക്കോട് പറയുന്ന ഒരു വാക്കുണ്ട്, ആസ്വാദനത്തിന്റെ ഒരു വാക്കാണത്, ആഹ്ലാദത്തിന്റെ വാക്കാണത്. നീ ഉറങ്ങിപ്പോ. എങ്ങനെയാണ് ഉറങ്ങേണ്ടത്? ഒരു പുതുമണവാണ്, ആദ്യം കല്യാണം കഴിച്ച ഒരു പുതുമണവാണ്, സന്തോഷത്തിന്റെ ആഗ്രഹങ്ങളുടെ പ്രതീക്ഷകളുടെ വാലിൽ ഒരു പുതുമണവാണ്, മുല്ലപ്പൂ പോലെ കണ്ണുകൾ കൂമ്പി ഉറങ്ങുന്ന ഒരു പുതുമണവാണ്. എന്റെ ഉറക്കമുണ്ടല്ലോ, നമുക്കൊക്കെ ജീവിതത്തിലെ ആ ഉറക്കം ഒരേ സ്ഥലത്തുള്ളൂ. കല്യാണം കഴിച്ച അന്ന് കിട്ടിയെന്ന് ഉറങ്ങാൻ കഴിഞ്ഞോണമില്ല, അന്ന് നമ്മൾ ഉറങ്ങ സ്വപ്നം കണ്ട്. എന്നാൽ ആ സന്തോഷത്തിന്റെ ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കമാണ്, ആ അനുഭവമാണ്, ആ അനുഭൂതിയാണ് പിന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും. പിന്നെ എന്തിനാ മരണത്തെ പേടിക്കണേ? പിന്നെ എന്തിനാ മരണത്തെ പേടിക്കുന്നത്? പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, കഷ്ടപ്പാടിന്റെ, ദുരിതത്തിന്റെ, ദുരന്തത്തിന്റെ ജീവിതത്തിൽ നിന്ന് സുഖക്ഷേമത്തിന്റെ ജീവിതത്തിലേക്കുള്ള പതിച്ചു നടനാണ് മരണമെങ്കിൽ ആ മരണത്തെ എന്തിനു പേടിക്കണം? അതെ, മരണത്തെ പേടിക്കേണ്ടത് ദുന്യാവിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഉരുണാകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്ക് പറയുമായിരുന്നു, നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ എല്ലാ ആസ്വാദനങ്ങളെയും കുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് നല്ലതാണ്. മരിച്ചു പോയേണ്ടവരാണ് ഉണ്ടാക്കുന്ന സ്വത്ത്, എന്റെ കൊട്ടാരങ്ങള്, ജീവിത സുഖങ്ങള്, സൗകര്യങ്ങള്, ബാങ്ക് നിക്ഷേപങ്ങള്, ഇതൊന്നും എനിക്ക് ഉപകാരപ്പെടാത്തതാണ്, ഇതൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് പോകേണ്ടവനാണ് എന്ന ബോധം ഉണ്ടാവണം. ആ ബോധമില്ലെങ്കിലേ നഷ്ടം. ഇഷ്ടം പോലെ സ്വത്തുണ്ട്, മക്കളുണ്ട്, അധികാരമുണ്ട്, ഒക്കെ ഉണ്ട്. ആ മനുഷ്യൻ പണത്തിന്റെ, അധികാരത്തിന്റെ, ഡോക്ടർമാരുടെ സന്നാഹങ്ങളുടെ നടുവിൽ മരണത്തിന്റെ മുമ്പിൽ കിടക്കുമ്പോ, ആ മരണത്തിന് മുന്നിൽ കാണുമ്പോ, താൻ മരിക്കുകയാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോ, അവൻ
പറയുന്ന ഒരു വാക്കുണ്ട്, ജാതി നോക്കാതെ മതം നോക്കാതെ പറയുന്ന ഈ വാക്ക്. ഖാല റബ്ബിർജിഊൻ, ഖാല റബ്ബിർജിഊൻ. റബ്ബേ ഒരു ഒന്ന് മടക്കി കൊണ്ട, റബ്ബേ ഒരു ഇത്തിരി സമയം എന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയാൻ, എന്റെ നാവൊന്ന് അളക്കാൻ. ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, നീ എന്നോട് പറഞ്ഞ കുറേ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നിസ്കരിക്കാൻ സമയം ഉണ്ടായിരുന്നു, ഖുർആൻ ഓതാൻ സമയം ഉണ്ടായിരുന്നു, പാവങ്ങളെ സഹായിക്കാൻ പണം ഉണ്ടായിരുന്നു, പള്ളിയിൽ പോകാൻ അവസരം ഉണ്ടായിരുന്നു, അങ്ങനെ ഒക്കെ ഉണ്ടായി. ഞാനൊക്കെ കളഞ്ഞു കുടിച്ചല്ലോ റബ്ബേ, ഒരവസരം എനിക്ക് വേണ്ട. ആ നഷ്ടപ്പെടുത്തിയ കർമ്മങ്ങളൊക്കെ ഞാൻ തിരിച്ചെഴുതോളാം. കല്ല, വേണ്ട, ആ വർത്തമാനത്തിന് പ്രസക്തിയല്ല. വെറുതെ പറയുന്നു, ഒരു കാര്യമൊന്നുമില്ല. നീ ഒരു മറയുടെ പിന്നിലേക്ക് പോവാ. ഏത് പുനർജീവനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഖിയാമത്തിന്റെ നാള് വരെ നീ ഭൂമിയിൽ വെച്ച കർമ്മങ്ങളുടെ അതിന്റെ ഫലം എന്താണോ അത് അനുഭവിച്ചുകൊണ്ട് നീ ഇരുന്നു കൊള്ളുക. അല്ലേ പ്രിയപ്പെട്ടവരെ, പേടിക്കണം, മരണത്തെയല്ല, ആ മരണത്തിന്റെ ആ രൂപമുണ്ടല്ലോ, ആ രൂപത്തിന് അതിന് ശേഷം വരാനിരിക്കുന്ന ആ ഭീകരമായ അവസ്ഥയെ പേടിക്കണം. അതിനു വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ജീവിതത്തിൽ മരണത്തെ ഭയപ്പെടേണ്ടി വരികയില്ല. അല്ലാഹുവേ, മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണേ, സാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച്, ആ പ്രാർത്ഥന പ്രാവർത്തികമാക്കാൻ നെഞ്ചൊരുക്കി പ്രാർത്ഥിച്ച്, അതിനുവേണ്ടി പ്രവർത്തിച്ചു ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, മരണം എന്ന പദം കേൾക്കുമ്പോൾ നടുങ്ങേണ്ടി വരികയില്ല. ആ മരണം സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു തആല പ്രയാസകരമായ മരണത്തിൽ നിന്ന്, ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ബർസഖീ ജീവിതത്തിൽ നിന്ന്, അതുപോലത്തെ എല്ലാ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കോവിഡ് രോഗം വളരെ മാരകമായി നമ്മുടെ ചുറ്റുപാടത്തൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ 1500 രോഗികളുടെ എണ്ണമെങ്കിൽ വരും മാസത്തിൽ അത് 10,000-20,000 കണക്കിലേക്ക് മാറുമെന്നാണ് നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രോഗം തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ച ആ ചരിത്രം എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഈ രോഗം വ്യാപിക്കും. ഈ രോഗത്തിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ എടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. ഒരു മരുന്ന് വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണ് മാർഗം. ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് കാത്തുസൂക്ഷിക്കണം. ഒരു അലസത, അതെന്റെ കൂട്ടുകാരനല്ലേ അവന്റെ മക്കളിൽ നിന്ന് എനിക്ക് പകരൂല, അതെന്റെ ബന്ധുവല്ലേ അവരിൽ നിന്ന് പകരൂല, ഇത്യാദി ധാരണകളൊക്കെ മാറ്റിവെച്ച് സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ഉപയോഗിക്കേണ്ട സമയത്ത് അത് പൂർണ്ണമായി ഉപയോഗിച്ച് അതുപോലെ തന്നെ കൈകൾ സാനിറ്റേഷൻ വരുത്തിയിട്ട് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുക. എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ ഏറ്റവും നേരെ പാലിക്കാൻ സാധിക്കുന്ന ഇടം നമ്മുടെ പള്ളികളാണ്. ഇത്ര അകന്ന് നമുക്ക് വേറെ എവിടെയാണ് നിൽക്കാൻ സാധിക്കാറ്? ഇത്രയും സമയം മാസ്ക് വെച്ച് വേറെ എവിടെയാണ് നമ്മൾ ഇരിക്കാറ്? നമ്മൾ കൊണ്ടുവന്ന മുസല്ലയിൽ, ആ മുസല്ലയിൽ ഇരുന്ന് പോകുമ്പോൾ അതെടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പള്ളി ശുദ്ധീകരിച്ച് ഇത്രയേറെ സുരക്ഷാ നടപടി വേറെ എവിടെ എടുക്കുന്നില്ലല്ലോ. പക്ഷെ ആളുകൾക്ക് പള്ളിയെ പേടിയായ പള്ളി തുറക്കാൻ പറ്റില്ല. പള്ളി തൊട്ടായ പള്ളിപ്പെട്ട പള്ളിയിലൊക്കെ ഇങ്ങനെ കൊറോണ കാത്തിരിക്കുന്ന പോലെ അങ്ങാടി പോകും, മാർക്കറ്റിൽ പോകും, കല്യാണത്തിൽ പോകും, മരിച്ചോട്ട് പോകും, ഒക്കെ പറയും പള്ളി തുറക്കാൻ പറ്റില്ല. പള്ളി എന്തുകൊണ്ട് അല്ലെ ഇത്ര സുരക്ഷിതത്വം അകലം പാലിക്കാൻ നമ്മളെ പലതരക്കാരെയും പോലും നമുക്ക് സാധിക്കില്ല, കഴിയും. പക്ഷേ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകൾ സമൂഹം അകന്നകന്നു പോകുന്ന കാഴ്ച ഗവൺമെന്റ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഇത്ര വയസ്സുള്ള ആളുകൾ വരാൻ പാടില്ല, രോഗമുള്ള ആൾക്കാർ വരാൻ പാടില്ല, ക്വാറന്റൈനിക്കുന്ന ആൾക്കാർ വരാൻ പാടില്ല, അവരുള്ള വീട്ടുകാർ രോഗത്തിന്റെ സാധ്യതകളുടെ ആരും വരണ്ട, അല്ലാത്തവർ പള്ളിയെ മറക്കരുത്. ഇത് നമുക്ക് നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ അനിവാര്യമാണ് എന്ന് കൂടി മനസ്സിലാക്കണം. രണ്ടാമത്തേത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു പരാമർശവും അത് ഉളവാക്കിയ ഒരു കലാപത്തിന്റെയും കഥ തൊട്ടടുത്ത സംസ്ഥാനത്ത് നമ്മൾ കേട്ടു. ഏത് കാലത്ത് മുസ്ലിം സമൂഹത്തെ പ്രകോപിതരാക്കാനും മുസ്ലിം സമുദായത്തിന് നഷ്ടം വരുത്താനും മറ്റുള്ളവർ കണ്ടുപിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കുറ്റമല്ല, പ്രവാചകനെ ആവാം, ചിലപ്പോൾ ഖുർആനെ ആവാം, ചിലപ്പോൾ അള്ളാഹിനെ ആവാം, കുറ്റമല്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളുടെ രക്തം തളച്ചിട്ട് അങ്ങാടി കിടങ്ങി അടികൾ ചുണ്ടങ്ങ കൊടുത്ത് വൈദ്യനെ വാങ്ങാൻ പണ്ടുള്ളവർ പറയും. അതിന്റെ നഷ്ടം മുഴുവൻ ഈ സമുദായം എല്ലാ കാലത്തും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ സമുദായത്തിലെ ചില ആൾക്കാർക്ക് കണ്ണുറങ്ങത്തില്ല. ആർക്കാ നഷ്ടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിമർശിച്ചാൽ
വകയിലെ വകുപ്പിലെ പ്രവാചകനെ പറ്റി ആര് എന്ത് പറഞ്ഞാലും അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ പ്രവാചകന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമല്ല. അത് പറയാൻ നമുക്ക് അറിവില്ല, കഴിവില്ലേ. പ്രവാചകനെ ആരെങ്കിലും നിന്ദിച്ചാൽ, കുറ്റപ്പെടുത്തിയാൽ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുമ്പോ എത്രമാത്രം ആൾക്കാർക്ക് മനസ്സിലാവും. അതിന് പകരം വികാരാധീനരായി വികാരത്തിന് അടിപ്പെട്ട് ആയുധങ്ങളുമായി ഇറങ്ങി ചെല്ലുമ്പോ അതുണ്ടാക്കുന്ന നഷ്ടം ഏത് കാലത്തും ഈ സമുദായത്തിന് മാത്രമല്ല. ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. അത്തരം ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗൗരവത്തോടുകൂടി അത്തരം വിഷയങ്ങളെ കാണണം. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തഖികളെ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൃപ്തിപ്പെട്ട നല്ല സാലിഹായ ആളുകളുടെ മരണം, ആ മരണം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ കോപത്തിലേക്ക് ദേശത്തിലേക്ക് മരിച്ചു പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗത്തിന്റെ കെടുതികളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരെയും എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു മൗഫൂലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വല്ലാഹി അഹ്മിക്കു വല്ലാഹു ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജ്ജ്. اللهم تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم واغفر لنا يا